ഇന്ന് ബിഗ് ബോസ് മലയാളം മൂന്നാം സീസണിൻ്റെ 15-ാമത്തെ എപ്പിസോഡായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ മത്സരാർത്ഥികൾ തമ്മിലുള്ള വഴക്ക് തന്നെയാണ്. ഇന്ന് തുടക്കം തന്നെ എക്സ്ട്രാ ഒരു ദോശ ചോദിച്ചതിൻ്റെ പേരിലാണ് വഴക്ക് തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയ ഏഞ്ചലാണ് എക്സ്ട്രാ ഒരു ദോശ ചോദിച്ചത്. അത് ഡിംബൽ നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് അതിനെ ചൊല്ലി ഫിറോസ് ഖാനും ഡിംബലും വഴക്കാവുകയും പിന്നീട് അതൊരു വലിയ ചർച്ചയിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം സായ് വിഷ്ണുവും മണിക്കുട്ടനും തമ്മിൽ വഴക്കായി. സായ് വിഷ്ണു ചില കാര്യങ്ങൾ പറഞ്ഞ് മണിക്കുട്ടനെ പ്രകോപിപ്പിക്കുകയും എന്നാൽ മണിക്കുട്ടൻ കാര്യങ്ങളെല്ലാം വ്യക്തമായി സംസാരിച്ച് അത് കാര്യമായി തന്നെ ഡീല് ചെയ്യുകയും ചെയ്തു. ഏതൊരാളും നിയന്ത്രണം തെറ്റി തല്ലിപ്പോകാവുന്നവരെയുള്ള ഒരു അവസ്ഥയിലാണ് മണിക്കുട്ടൻ വളരെ മനോഹരമായി ആ സാഹചര്യത്തെ ഹാൻഡിൽ ചെയ്തത്. ആഹാരത്തിന്റെ പേരിൽ പറഞ്ഞ മണിക്കുട്ടനല്ല ആരും എന്ത് പറഞ്ഞാലും കേൾക്കാൻ പറ്റില്ല എന്നാണ് സായിയുടെ പക്ഷം. ഭക്ഷണത്തിന്റെ പേരിൽ ഇതിനു മുന്നേയും തങ്ങൾ ഇൻസൾട്ട് ആയിട്ടുണ്ടെന്നും സായി പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ കിട്ടുന്നത് റേഷനാണെന്നും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുമൊക്കെ മണിക്കുട്ടൻ പറയുന്നുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നും കാര്യമായി സംസാരിക്കൂവെന്നും സമാധാനമായി സംസാരിക്കൂ എന്നുമൊക്കെ മണിക്കുട്ടൻ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു വലിയ തർക്കം കയ്യാങ്കളിയിലേക്ക് വരെ എത്തിയെങ്കിലും ബിഗ് ബോസ് മത്സരാർത്ഥികൾ അന്യോന്യം പിടിച്ചു മാറ്റി. പിന്നീട് നോമിനേഷനാണ്. ഇത്തവണ നോമിനേഷനിൽ എത്തിയത് അനു, സായ് വിഷ്ണു, ഭാഗ്യലക്ഷ്മി, സൂര്യ, ഡിംബൽ എന്നിവരാണ്. ഒപ്പം കഴിഞ്ഞ ദിവസം ഡയറക്റ്റ് നോമിനേഷനിലേക്ക് സജ്ന ഫിറോസും ഫിറോസ് ഖാനും മിഷേലും എത്തിയിട്ടുണ്ട്. ഇവരിൽ ആരാണ് ഇനി പുറത്തേക്ക് പോവുക എന്നതാണ് ഇനി കാണാനുള്ളത്. അത്യാവശ്യം കുറ്റം പറച്ചിലും വഴക്കുമൊക്കെയായി കഴിഞ്ഞ ടാസ്കിൽ പിന്നീട് അവസാനം എത്തിയത് ആദ്യ പ്രണയത്തിന്റെ കഥ പറച്ചിലാണ്. ആദ്യ പ്രണയത്തെക്കുറിച്ചുള്ള തുറന്നു പറയാനുള്ള ടാസ്കിൽ ആദ്യമെത്തിയത് ഏഞ്ചലാണ്. തനിക്കൊരു പ്രണയമുണ്ടായിരുന്നുവെന്നും അത് എൻഗേജ്മെൻ്റ് വരെ എത്തിയെങ്കിലും പിന്നീട് അത് പകുതിക്ക് അവസാനിച്ചു പോയി എന്നും കണ്ണീരോടെ ഏഞ്ചൽ പറഞ്ഞു. തൻ്റെ ദുരനുഭവങ്ങളും ഏഞ്ചൽ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇതോടെ തൻ്റെ ഒപ്പം ഒരു ജെ ചേർത്തിട്ടുണ്ടെന്നും അല്ലാതെ തനിക്ക് വേറെ റിലേഷൻഷിപ്പൊന്നുമില്ല എന്നും അത് ആളുകളെ പറ്റിക്കാൻ ചെയ്തിരിക്കുന്നതാണെന്നുമാണ് ഏഞ്ചൽ പറഞ്ഞത്. ഇതോടെ ഏഞ്ചൽ സിംഗിൾ ആണെന്ന് എല്ലാവർക്കും വ്യക്തമായിരിക്കുകയാണ്. ഇനി മണിക്കുട്ടന് ഒരു ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. മണിക്കുട്ടനാണോ അഡോണിയാണോ ഈ ചാൻസ് ഏറ്റെടുക്കുക എന്നതാണ് ആരാധകരുടെ സംശയം. ഈ എപ്പിസോഡിൽ തന്നെ ഇവർ അന്യോന്യം പൂവ് കൊടുത്ത് പ്രണയതായ്ക്കളായി അഭിനയിക്കുന്നതിന്റെ പദ്ധതിയും ഇടുന്നുണ്ട്. അതനുസരിച്ച് അഡോണിയും ഏഞ്ചലും അന്യോന്യം ഇഷ്ടം പറയുകയും പൂവ് കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഇതോടെ ഞങ്ങൾക്കിഷ്ടം മണിഞ്ചലിനെയാണെന്നും അഡോണിയും ഏഞ്ചലും ചേരണ്ട എന്നുമൊക്കെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ഇതിനുശേഷം തൻ്റെ പ്രണയകഥ പറഞ്ഞെത്തിയത് ഫിറോസ് ഖാനാണ്. തൻ്റെ ആദ്യ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞ് ഫിറോസ് ഖാൻ പൊട്ടിക്കരഞ്ഞു. ഇത് കേട്ട് സജനയും ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഓടി വന്ന സജന ഫിറോസിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. പിന്നാലെ ആദ്യ പ്രണയത്തെക്കുറിച്ച് സജനയും വെളിപ്പെടുത്തി. തൻ്റെ ആദ്യ പ്രണയം വിവാഹത്തിലെത്തിയെന്നും എന്നാൽ ഭർത്താവിൻ്റെ കൊടും ക്രൂരതകൾ ഏറ്റുവാങ്ങി താൻ പിന്നീട് ആ ബന്ധം ഉപേക്ഷിച്ചുവെന്നും പിന്നീടാണ് ഫിറോസ് ഖാനെ പരിചയപ്പെടുന്നതും വിവാഹം ചെയ്തതെന്നും തന്നെ ഇങ്ങനെയാക്കിയതും തൻ്റെ സ്വപ്നങ്ങൾക്ക് കൂടെ നിൽക്കുന്നതുമെല്ലാം ഫിറോസ് ഖാനാണെന്നും തൻ്റെ ഇക്കയാണെന്നും സജന പറയുന്നു. പിന്നാലെ എത്തിയത് ഡിംബലാണ്. രസകരമായിട്ടാണ് കാമുകൻ തേച്ചകഥ ഡിംബൽ പറഞ്ഞത്. ലോകം ചുറ്റുന്നത് ഇഷ്ടപ്പെടുന്ന ആളാണ് കാമുകൻ എന്ന് കരുതി പ്രേമിച്ചപ്പോൾ അയാളെ ടൂർ കൊണ്ടുപോയത് താനാണെന്നും എല്ലാ ചെലവുകളും ഏറ്റു ഇവിടുത്തെ ചെയ്തതൊക്കെ താനാണെന്നും എന്നാൽ കഷ്ടപ്പാടിൽ കഴിഞ്ഞ തൻ്റെ കാമുകൻ അതൊക്കെ മാറി വന്നപ്പോൾ ഡിംബലിൻ്റെ വസ്ത്രധാരണത്തിൻ്റെ പ്രശ്നം കൊണ്ട് അവളെ വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു എന്നും ഡിംബൽ പറയുന്നു. തമാശ രൂപേണയാണ് തൻ്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് ഡിംബൽ പറഞ്ഞത്. പിന്നാലെ നോബിയാണ് പ്രണയത്തെക്കുറിച്ച് പറഞ്ഞത്. കുട്ടിക്കാലത്തൊന്നും പ്രണയിക്കാൻ സാധിച്ചില്ലെന്നും പിന്നീട് കോമഡി സ്റ്റാർസിൽ എത്തിയ ശേഷമാണ് പ്രണയമുണ്ടായതെന്നും ആ പ്രണയം ഇപ്പോൾ തൻ്റെ ഭാര്യയാണെന്നും 5 വയസ്സുള്ള മകനുണ്ടെന്നും തമാശയായി നോബി തൻ്റെ പ്രണയകഥ പറയുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.